നിലവിൽ അവിടെ അനധികൃത നിർമ്മാണങ്ങൾ നടക്കുന്നു, ആ കുന്നിടിച്ച് നിരപ്പാക്കിയാണ് അവിടെ നിർമ്മാണം നടന്നതെന്ന ആരോപണമുണ്ട്. നേരത്തെ അവിടെ കുഴൽക്കിണർ നിർമ്മിക്കാൻ ഉൾപ്പെടെയുള്ള അനുമതികൾ ഉണ്ടായിരുന്നില്ല, പിന്നീടാണ് അനുമതികൾ നേടിയെടുത്തതെന്നൊക്കെയുള്ള ആരോപണമുണ്ട്. അതിനെന്താണ് മറുപടി? നിങ്ങളുടെ ന്യൂസ് ചാനൽ ഒരു ക്യാമറമാനുമായി വന്നാൽ ആ കുന്ന് അവിടെ അതേപടിയോ ഉണ്ടെന്നും ആ കുന്നിന് മുകളിലാണ്, ആ കുന്നിൽ തികച്ചും പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള കെട്ടിടങ്ങളാണ്, അതിന് ബേസ്മെന്റുകൾ കുന്നിന്റെ ചെരിവിൽ താഴ്ഭാഗത്ത് ബേസ്മെന്റും കുന്നിന്റെ ലെവലിൽ ഫസ്റ്റ് ഫ്ലോറും ഒക്കെ ആയിട്ടാണ് അവിടെ കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുള്ളതെന്നും കുന്ന് അതേപടി അവിടെ നിലനിൽക്കുന്നെന്നും റോഡ് വെട്ടുന്നതിന് വേണ്ടി മാത്രമാണ്, അതിന്റെ മുകളിലേക്ക് പോകാൻ റോഡ് വെട്ടുന്നതുമായി ബന്ധപ്പെട്ടാണ് മണ്ണ് നിരപ്പാക്കുന്ന പ്രവൃത്തികളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ബാക്കി കാര്യങ്ങളെല്ലാം നിയമാനുസൃതമായാണ് നടന്നിട്ടുള്ളത് എന്ന് രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ദൗർഭാഗ്യമായിട്ട് ഈ തോമസ് ജോസഫ് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടന്നത് കഴിഞ്ഞ ദിവസം ഈ വിവാദങ്ങൾ ഉണ്ടായി 24-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് ഞാൻ റിസോർട്ടിൽ എത്തിയിരുന്നു. റിസോർട്ടിൽ ഗേറ്റിൽ അകത്തേക്ക് ചോദിക്കണമെന്ന് പറഞ്ഞു. ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ എനിക്ക് ഫോൺ കണക്ട് ചെയ്തെന്നു, അകത്ത് വരാൻ പറ്റില്ലെന്നും ഗേറ്റിന് പുറത്ത് മാത്രമേ നിൽക്കാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞത്. ഞങ്ങളെ അകത്തേക്ക് കയറ്റിയില്ല, മാത്രമല്ല അവിടുന്ന് ആരും സംസാരിക്കാൻ കൂടി അനുവാദം തന്നിരുന്നില്ല. ശ്രീ തോമസ് ജോസഫ് 24-ാം തീയതി സെലക്ട് ചെയ്തത് ഞാൻ അവിടെ സിഇഒ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഒരു ക്രിസ്മസ് വെക്കേഷനിൽ ഞാൻ 55 കിലോമീറ്റർ അകലെയാണ് എൻ്റെ വീട് ഈ സ്ഥാപനത്തിൽ നിന്നും, അങ്ങോട്ടേക്ക് പോകുമെന്നും അവിടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഉണ്ടാവില്ല എന്നും കരുതി വളരെ ബോധപൂർവം ചെയ്ത ഒരു പ്രവൃത്തിയാണ്. ഈ 24 കൊണ്ട് ലോകം അവസാനിക്കുന്നില്ല, അതിനുശേഷം നിങ്ങൾക്കിത് പരിശോധിച്ച് റിപ്പോർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പരിശോധന കൂടാതെ നടത്തിയ ഒരു വലിയ ക്യാമ്പയിനാണിത്. നാട്ടിൽ ഉയർന്നു വരുന്ന ഒരു ആശുപത്രിയെ നിക്ഷേപകരുടെ താല്പര്യത്തെ, ജീവനക്കാരുടെ താല്പര്യത്തെ, രോഗികളുടെ താല്പര്യത്തിനെല്ലാം എതിരായി പോയ ദൗർഭാഗ്യകരമായ ഒരു ദുഷ്പ്രചരണമായി പോയി ഇത് എന്നാണ് എന്റെ അഭിപ്രായം. പക്ഷെ അതേസമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ രമേശ് കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടാകുന്നു, അദ്ദേഹവും ജേസണും ചേർന്നാണ് ഇതെല്ലാം നടത്തിയെടുക്കുന്നത്. പക്ഷേ വലിയ ആരോപണമായി ഉയരുന്നത് ഈ ഇ ജയരാജന്റെ ബിനാമിയായി പ്രവർത്തിക്കുന്ന ആളാണ് രമേശ് കുമാർ എന്നാണ്. അദ്ദേഹം എല്ലാ സാമ്പത്തിക ഇടപാടുകളും ഉണ്ടാകുന്നു, ഒപ്പം തന്നെ തളിപ്പറമ്പ് സഹകരണ ആശുപത്രി, തലശ്ശേരി സഹകരണ ആശുപത്രി, വടകര സഹകര ആശുപത്രി, ഇങ്ങനെ ആശുപത്രികളുടെ നിർമ്മാണ കരാറുകളെല്ലാം രമേശ് കുമാറിന് കിട്ടുന്നത് ഇപിയുമായുള്ള ബന്ധം കൊണ്ടാണ്. അവസാനം സാമ്പത്തികമായി ഇവർ രണ്ടാളും തെറ്റുന്ന സമയത്താണ് ഈ ആരോപണങ്ങളെല്ലാം വരുന്നതെന്നാണ്. ഇതിനുള്ള മറുപടി എന്തെങ്കിലും ഇ പി താങ്കളുമായി പങ്കുവച്ചിട്ടുണ്ടോ? ഞാൻ ശ്രീ ഇ പി ജയരാജൻ എന്ന സി പി എം നേതാവിനെ വളരെ പരിമിതമായി മാത്രമേ നേരിൽ കണ്ടിട്ടുള്ളൂ. ഞാൻ അദ്ദേഹവുമായി ഫോണിലും വളരെ വിരളമായി ഒന്നോ രണ്ടോ പ്രാവശ്യത്തിൽ കൂടുതൽ സംസാരിച്ചിട്ടില്ല ജീവിതത്തിൽ ഇന്നോളം. അപ്പോ അത്തരം കാര്യങ്ങളൊന്നും ഈ സ്ഥാപനം രമേശ് കുമാർ എന്നോട് പറയുമെന്ന് പ്രതീക്ഷിച്ചുകൂടാ. തരത്തിലുള്ളതാണ്, സാമ്പത്തിക ക്രമക്കേടാണോ പ്രശ്നം? അത് സംബന്ധിച്ച വിവരങ്ങൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയേണ്ട കാര്യങ്ങളെല്ലാം പറയേണ്ടത് മാനേജിംഗ് ഡയറക്ടറാണ് അല്ലെങ്കിൽ ബോർഡ് എന്നെ ചുമതലപ്പെടുത്തിയാലാണ് എനിക്കത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പറയാൻ സാധിക്കുക. ഞാന് അവധിക്ക് ശേഷം ഇന്ന് ഹോസ്പിറ്റലിൽ ഒരു 10:30 എത്തുന്നതേ ഉള്ളൂ. അതിനുശേഷമേ ഈ കഴിഞ്ഞ ജനറൽ ബോഡിയിൽ ഡയറക്ടേഴ്സുമായി എനിക്ക് കൂടി ആലോചിക്കാൻ സാധിക്കൂ. ദൈനംദിന പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഇടപെടുന്നുണ്ടോ? അദ്ദേഹം ഇപ്പോൾ ബോർഡ് അംഗമാണല്ലോ. ആര്? ശ്രീ രമേശ് കുമാർ ഡയറക്ടർ എന്ന നിലയിൽ എല്ലാ ബോർഡ് മീറ്റിംഗിനും അദ്ദേഹത്തെ ക്ഷണിക്കാറുണ്ട്. കഴിഞ്ഞ ഏതാനും ബോർഡ് മീറ്റിംഗുകളിൽ അദ്ദേഹം പങ്കെടുക്കുന്നില്ല. അതിന് കാരണം എന്താണ് അദ്ദേഹം പറയുന്നത്? അതിന് കാരണം ഞാൻ ചോദിച്ചിട്ടില്ല, അതിന് കാരണം അദ്ദേഹമാണ് വ്യക്തമാക്കേണ്ടത്. ഈ മുഖ്യ ഇ പി ജയരാജന്റെ ഭാര്യ ഇന്ദിര
ജില്ലാ ബാങ്കിൽ നിന്നും റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥയാണ്. അവർ ഈ ഇതിലേക്ക് വരാനുള്ള സാഹചര്യം എന്തായിരുന്നു? 2021 ജനറൽ ബോഡിയിലാണ് അവർ കൂടി ബോർഡിലേക്ക് എത്തുന്നത്. അവർ അതിൽ ഓഹരിയുള്ള ഒരാളെന്ന നിലയിലും റിട്ടയർ ചെയ്ത ഒരാളെന്ന നിലയിലും മറ്റ് ഓഹരി ഉടമകൾ നിർബന്ധിച്ചിട്ടുണ്ടാവാം. തന്നെയല്ല, ഈ സ്ഥാപനത്തിന്റെ ഡയറക്ടർമാർ സംബന്ധിച്ച് വലിയ ആരോപണങ്ങളുണ്ട്. പറയാം, താങ്കൾക്ക് പൂർത്തിയാക്കാം. അത്രയേ ഉള്ളൂ. അത് ഒരു മറ്റ് അവിടെ ഈ സ്ഥാപനത്തിനോട് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അവിടെ എത്താനൊക്കെ കഴിയുന്ന വിധത്തിൽ കണ്ണൂർ ജില്ലയിലും അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ ദൂരത്തിൽ, 10-15 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന ഒരാളെന്ന നിലയിൽ മറ്റു ഷെയർ ഹോൾഡേഴ്സ് അവരോട് ആവശ്യപ്പെട്ട് അവര് അതിന്റെ ബോർഡിൽ എത്തിയിട്ടുണ്ടാവാം. അതിനപ്പുറം അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. നിലവിൽ അവിടെ ആ കുന്നിന് മുകളിൽ എത്ര ഏക്കർ പറമ്പിലാണ്, എത്ര ഏക്കർ സ്ഥലത്താണ് ഇതിന്റെ പ്രവർത്തനം നടക്കുന്നത്? പല അഭ്യൂഹങ്ങളുണ്ട്. 10 ഏക്കർ എന്ന് പറയുന്നു, 12 എന്ന് പറയുന്നു. താങ്കൾക്ക് അതിൽ എങ്ങനെയാണ് വ്യക്തത വരുത്താനാവുക? 12 ഏക്കർ സ്ഥലം അവിടെ ആയുർവേദ ആശുപത്രിക്കുണ്ട്. തീർച്ചയായും ഈ തരത്തിൽ താങ്കളിപ്പോൾ രമേശ് കുമാറിനെ നിഴൽ നിർത്തുകയാണെന്നാണ് അദ്ദേഹത്തിന്റെ ക്യാമ്പ് ആരോപിക്കുന്നത്. താങ്കൾ ചില സംശയങ്ങളുണ്ടെന്ന് പറയുന്നു, പക്ഷെ ഒരു വ്യക്തത അതിൽ വരുത്തുന്നുമില്ല. അത് വ്യക്തത വരുത്താൻ ചുമതലപ്പെട്ടയാൾ ഞാനല്ല.